Violence, violence, violence. I don't like it. ഹേ ഗായ്സ്, ടോംസ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പം നമ്മളിന്ന് നിൽക്കുന്നത് ഒരു ടണലിൻ്റെ അകത്തൊക്കെ തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ജിമ്മിനെ നമ്മൾ രക്ഷിച്ചുകൊണ്ടൊക്കെ തന്നെ വന്ന് ലോസ് ഗ്യാങ്ങിൻ്റെ ബോസിൻ്റെ പിടിയിലൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ജിമ്മി ഇത്രയും ദിവസം. പക്ഷേ ഇന്നലെ ജിമ്മി ഇന്നലെ പുറത്തൊക്കെ തന്നെ ഇറങ്ങി. അപ്പം ഇന്നലെ ജിമ്മിനെ വിട്ടിട്ട് ലോസ് ഗ്യാങ്ങിൻ്റെ ബോസ് ഒരാളെ കൊല്ലാനൊക്കെ തന്നെ ഏൽപ്പിച്ചിരുന്നു ഒരു സിനിമ തന്നെയൊക്കെ തന്നെ. അയാളെങ്ങാനും ജിമ്മി കൊന്നിട്ട് പോലീസെങ്ങാനും ജിമ്മിനെ പിടിച്ചെങ്കിൽ ജിമ്മി എന്നെ പുറം ലോകം കാണൂലായിരുന്നു. പക്ഷേ ലോസ് ഗ്യാങ്ങിലെ ഒരു മെമ്പർ നമ്മളെ വിളിച്ചിട്ട് കറക്റ്റ് വിവരങ്ങളൊക്കെ തന്നെ തന്നോട്, നമ്മൾ കറക്റ്റ് ടൈമിൽ അവിടെ എത്തി നമ്മൾ ജിമ്മിനെ രക്ഷിച്ചുകൊണ്ട് നമ്മൾ വന്നു. അപ്പോൾ പോലീസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം പോലീസ് ഏതാണ്ട് അടങ്ങിയിട്ടൊക്കെ തന്നെയുണ്ട്. നമ്മൾ ഈ ടണലിനുള്ളിൽ കയറി നമ്മളങ്ങനെ രക്ഷപ്പെട്ടിട്ടൊക്കെ തന്നെ വന്നു. അതുകൂടാതെ ഇന്നലെ നമ്മൾ വേറെയും കുറേ പണികളൊക്കെ തന്നെ ചെയ്തായിരുന്നു. ഗൈസ്, ഞാൻ നിങ്ങൾ ഇന്നൊരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഷോർട്ട് കട്ട് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. അപ്പോൾ ഈ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ സ്റ്റോറീസ് റീൽസ് എല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഷോർട്ട് കട്ട് ആപ്പിൽ വന്ന പുതിയൊരു ഫീച്ചറാണിത്. അപ്പോൾ ഗ്രീൻ സ്ക്രീൻ യൂസേഴ്സിന് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ തന്നെ കളഞ്ഞ് അടിപൊളി ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ തന്നെ കയറ്റി വീഡിയോ സെറ്റായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ തപ്പുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷൻ ആയിരിക്കും. ഇതിൽ വാട്ടർമാർക്കൊന്നും തന്നെ ഉണ്ടാവില്ല, വാട്ടർമാർക്ക് ഫ്രീ ആണ്. പിന്നെ ഇതിൽ കുറേ ഫീച്ചേഴ്സ്, നിരവധി ഫീച്ചേഴ്സ് ഉണ്ട്. ഇൻബിൽറ്റ് എഫക്ട്സ് ഒക്കെ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ ഇഷ്ടമുള്ള എഫക്ട്സ് ഒക്കെ തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ കുറേ ഫിൽറ്റേഴ്സ്, ട്രാൻസിഷൻ, മ്യൂസിക്കും എല്ലാം തന്നെ അവൈലബിൾ ആണ്. ഇതൊക്കെ തന്നെ ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ സ്റ്റോറി അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഒക്കെ തന്നെ നൈസായി സെറ്റാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഷോർട്ട് കട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഉടനെ കയറി ഷോർട്ട് കട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇന്നലെ നമ്മൾ സിമിയോണെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കുടുക്കിയിട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. സിമിയോൺ നമ്മുടെ ഷോറൂം കയറി ഫുൾ അറ്റാക്ക് ചെയ്ത് നമ്മുടെ ഷോറൂമിലുള്ള വണ്ടികളൊക്കെ തന്നെ ഫുള്ള് പൊളിച്ചൊക്കെ തന്നെ ഇട്ടിരിക്കുകയൊക്കെ തന്നെയായിരുന്നു. അത് നമ്മൾ അറിഞ്ഞു. ബെന്നി പറഞ്ഞു സിമിയോൺ തന്നെയാണ് അത് ചെയ്തതെന്നൊക്കെ തന്നെ. അപ്പോൾ നമ്മൾ സിമിയോണിൻ്റെ ഷോറൂമിൽ ഒരു പോലീസ് വണ്ടി അടിച്ചു മാറ്റിക്കൊണ്ട് പോയി പോലീസിനെ ഫുൾ അങ്ങോട്ട് ലൂർ ചെയ്ത് കൊണ്ടുപോയി നമ്മുടെ സിമിയോണെ അറസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ആ സിമിയോണിൻ്റെ ഷോറൂമിൽ പോലീസ് വണ്ടി കൊണ്ട് ഇട്ടുകൊണ്ട് എല്ലാ പോലീസിനും വിചാരിച്ചു സിമിയോൺ ആയിരിക്കും ആ പോലീസ് വണ്ടിയൊക്കെ തന്നെ അടിച്ചു മാറ്റിക്കൊണ്ട് വരുന്നതെന്ന്. കാരണം സിമിയോണ് കുറേ തെഫ്റ്റും റോബറിയൊക്കെ തന്നെ ഉള്ളതാണ്. ഇടയ്ക്ക് ഈ വണ്ടികളുടെ കാര്യം എന്ന് പറയുമ്പോൾ സിമിയോൺ കുറേ മോഷ്ടിച്ചൊക്കെ തന്നെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ പിന്നെ പോലീസുകാർക്ക് സംശയം മാത്രമല്ല, പോലീസുകാർ ഉറപ്പിച്ചിട്ട് നമ്മുടെ സിമിയോണെ പിടിച്ചുകൊണ്ട് പോലീസുകാർ പോയിട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ സിമിയോണെ നല്ല പണി തന്നെയാണ് നമ്മൾ ഇന്നലെ കൊടുത്തിരുന്നത്. അതുകൂടാതെ നമ്മൾ ഇന്നലെ ഒരു കാര്യം കൂടി ചെയ്തിരുന്നു. ഇന്നലെ നമുക്ക് ഒരു പുതിയ വണ്ടീൻ്റെ ഡെലിവറി ഒക്കെ തന്നെ കിട്ടിയിട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ടൊയോട്ടേൻ്റെ അർബൻ ക്രൂയിസർ. അതെല്ലാവർക്കും തന്നെ അറിയാമല്ലോ. അപ്പോൾ ഇപ്പം ടൊയോട്ടേൻ്റെ അർബൻ ക്രൂയിസർ ഹൈറൈഡർ എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈബ്രിഡ് വണ്ടിയാണ് നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന്, നമ്മൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് കൊണ്ടുവന്നൊക്കെ തന്നെ. അതുകൂടാതെ നമ്മളൊരു മഹേന്ദ്ര എക്സ് യു വി 500 നമ്മൾ കൊണ്ടുവന്നിട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെക്ക് ചെയ്യാത്ത എല്ലാവരും തന്നെ കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ലൈക്ക് ടാർഗറ്റ് അതൊരു 3K ലൈക്സ് ഒക്കെ തന്നെയാണ്. എല്ലാവരും തന്നെ കയറി ലൈക്ക് അടിക്കുക. അതുകൂടാതെ എല്ലാവരും തന്നെ കയറി സബ് അടിച്ചേക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ വൈറ്റ് മാൻഷനിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ വൈറ്റ് മാൻഷനിൽ എന്തായാലും നമുക്ക് ജിമ്മിനെ കൊണ്ട് സേഫ് ആക്കാം. അങ്ങനെ കഴിച്ചാൽ അപ്പോൾ നമ്മൾ ഏതാണ്ട് വീടെത്താനൊക്കെ തന്നെ ആയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ ജിമ്മിനെ നമ്മൾ സേഫ് ആയിട്ടൊക്കെ തന്നെ വീടിനോട് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ബോഡി ഗാർഡ്സ് വിളിക്കുന്നുണ്ടല്ലോ എൻ്റെ മോനെ. അപ്പോൾ നമ്മുടെ ബോഡി ഗാർഡ്സ് വിളിച്ചിട്ട് പറഞ്ഞു ലോസ് ഗ്യാങ്ങിൻ്റെ ബോസ്, അതായത് ജിമ്മിനെ തട്ടിക്കൊണ്ട് പോയ ലോസ് ഗ്യാങ്ങിൻ്റെ ബോസ്, നമ്മുടെ വീട്ടിൽ വീണ്ടും എത്തിയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് ചെന്ന് നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഗേറ്റ് എന്തായാലും തുറക്കട്ടെ. നമുക്ക് എന്തായാലും ഈ സ്കോർപിയോ കൊണ്ടുപോയി നന്നാക്കണം കേട്ടോ. കാരണം നമ്മുടെ സൺറൈസ് ലക്ഷറി ഓട്ടോസിൽ നമ്മൾ എടുത്തുകൊണ്ട് വന്നതാണ്, അവിടെ നമ്മൾ എടുത്തുകൊണ്ട് വന്ന വണ്ടിയാണ്. പക്ഷേ ഇപ്പോൾ ഫുള്ളായിട്ട് പൊളിച്ചൊക്കെ തന്നെയാണ് നമ്മൾ തിരിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ലോസ് ഗ്യാങ്ങിൻ്റെ ബോസ് എന്താണ് നമ്മുടെ വീട്ടിൽ കാര്യം? ഓക്കെ, നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ, ലോസ് ഗ്യാങ്ങിൻ്റെ ബോസും ഉണ്ട്, ബോസിൻ്റെ കൂടത്തെ കുറച്ച് ആൾക്കാരൊക്കെ തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത്. അന്ന് നമ്മുടെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഇവൻ നമ്മുടെ വീട്ടിൽ കയറിയത്. അപ്പോൾ ഇപ്പം നമ്മുടെ ബോഡി ഗാർഡ്സ് ഇവനെ വീട്ടിൽ കയറ്റാണ്ട് ഇവിടെ പിടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ ലോസ് ഗ്യാങ്ങിൻ്റെ ബോസിനോട് സംസാരിച്ചിട്ട് അപ്പോൾ ലോസ് ഗ്യാങ്ങിൻ്റെ ബോസ് നമ്മളോട് പറഞ്ഞിരിക്കും ജിമ്മിനെ നമ്മൾ രക്ഷിച്ചതൊക്കെ തന്നെ ലോസ് ഗ്യാങ്ങിൻ്റെ ബോസ് അറിഞ്ഞിട്ടൊക്കെ തന്നെയുണ്ട്. അതിന് നമ്മളോട് ഇപ്പോൾ ശത്രുവും കാര്യങ്ങളൊന്നും തന്നെയില്ല. അപ്പം ഇവൻ നമ്മളോട് പറയുന്ന ഒരു ബിസിനസ് ഡീലൊക്കെ തന്നെയാണ്. അപ്പം നമ്മുടെ ബിസിനസ്സിൽ ഇവനും പാർട്ട്ണ്ടാവാൻ താല്പര്യമൊക്കെ തന്നെയുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഫ്രണ്ട്സായിട്ട് ഇരിക്കുക, ഇങ്ങനെ ശത്രുക്കളായിട്ട് ഇരിക്കുകയും തന്നെ വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ഇവനോട് പറഞ്ഞു, നമ്മളെന്തായാലും ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവൻ നമുക്കെതിരായിട്ട് ഇനി ഒന്നും തന്നെ ചെയ്യില്ല. അപ്പോൾ നമ്മളങ്ങോട്ട് ഇനി ഒരു പണിയും കൊടുക്കില്ല എന്നൊക്കെ തന്നെ നമ്മളങ്ങോട്ട് പറഞ്ഞിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവനൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ഓക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് വെറുതെ ശത്രുക്കളെയൊക്കെ തന്നെ ഉണ്ടാക്കി വെക്കുന്നത്? ഓക്കെ, അപ്പോൾ അവരെന്തായാലും ഇവിടുന്ന് പോവാണ്. നമുക്ക് എന്തായാലും വണ്ടി മാറ്റി അങ്ങ് കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ച് ഇവന്മാരെന്തോ പ്രശ്നത്തിന് വന്നെയാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞിരിക്കുന്നത് ഇവന്മാർ പ്രശ്നത്തിനൊന്നും തന്നെ അല്ല, ഇവന്മാർ കോംപ്രമൈസ് ആയിട്ട് ടോക്കിനൊക്കെ തന്നെ വന്നെയാണ്. ഓക്കെ, ഇവന്മാരെ ഒരു അടിപൊളി ലാൻസറൊക്കെ തന്നെയാണല്ലോ. ഓക്കെ, നമ്മൾ ജിമ്മിനോട് എന്തായാലും അകത്തോട്ട് പൊക്കോളാൻ പറഞ്ഞിട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ജിമ്മീൻ്റെ സോഫിയെ
ഇവിടെയുണ്ട്. നമുക്ക് എന്തായാലും ഇവരോട് സംസാരിക്കാം. എന്തായാലും ടോസ്കി അങ്ങനെ ബോസിനോട് നമ്മൾ എന്തായാലും തിരിച്ച് പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ സോഫിയനോട് സംസാരിച്ചപ്പോൾ സോഫിയനോട് പറഞ്ഞു ജിമ്മീനെ നോക്കിക്കോളാം, ജിമ്മീനെ എവിടെയും പുറത്ത് വിടേണ്ട, എന്തായാലും സേഫായിട്ട് ഇവിടെ തന്നെ ജിമ്മീനെ നോക്കിക്കോളെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജിമ്മീനോട് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ പുറത്ത് പോകണമെങ്കിൽ നമ്മുടെ ബോഡി ഗാർഡ്സിനെ കൂട്ടിയിട്ട്, വീട്ടിലോട്ടൊക്കെ തന്നെ പോകണമെങ്കിൽ നമ്മുടെ ബോഡി ഗാർഡ്സിനെ കൂട്ടിയിട്ട് മാത്രമേ ഇവിടുന്ന് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ജിമ്മി ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും പണികളൊക്കെ തന്നെയുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ വണ്ടി പൊളിഞ്ഞ സ്ഥിതിക്ക് ഇന്നലെ പോലീസുകാർ ഇടിച്ച് പൊളിച്ചൊക്കെ തന്നെയാണ്. നമുക്ക് എന്തായാലും ഇതിൻ്റെ നമ്പർ പ്ലേറ്റും പെട്ടെന്ന് തന്നെ മാറണം, ഇതിൻ്റെ എഞ്ചിൻ നമ്പർ ചേസ് നമ്പർ എല്ലാം തന്നെ മാറണം. അതിന് നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് ഗാരേജൊക്കെ തന്നെയുണ്ട്. നമ്മുടെ ഈസ്റ്റ് കസ്റ്റം ഗാരേജിൽ കൊണ്ടിട്ട് ഈ വണ്ടി എന്തായാലും വെന്നിക്ക് നന്നാക്കാൻ വേണ്ടി കൊടുക്കുക. എന്നിട്ട് നമുക്കിപ്പോൾ പോകാൻ വേണ്ടി അവിടെ ഇഷ്ടം പോലെ വണ്ടിയൊക്കെ തന്നെയുണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മുടെ ബ്രസ്സെയും ഐറ്റൻറ്റിയൊക്കെ തന്നെ എടുത്ത് നമുക്ക് നമ്മുടെ ഷോറൂമിലോട്ട് കൊണ്ടുവരണം കേട്ടോ. നമ്മളത് മേടിച്ചിട്ടിട്ട് അവിടെ ഈസ്റ്റ് കസ്റ്റം ഗാരേജിൽ നമ്മുടെ ഷോറൂമിലോട്ട് നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടൊന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നെ പെട്ടെന്ന് തന്നെ ഈ വണ്ടി കൊണ്ട് ഈസ്റ്റ് കസ്റ്റം ഗാരേജിൽ ഇടാം. അങ്ങനെ കാഴ്ച അപ്പോൾ നമ്മളങ്ങനെ ഈസ്റ്റ് കസ്റ്റം ഗാരേജിലൂടെ എത്താൻ ആയിട്ടൊക്കെ തരുന്നുണ്ട്. ബെന്നിനെ കൊണ്ട് ഈ വണ്ടി റിപ്പയർ ചെയ്ത് തിരിച്ച് നമ്മുടെ സൺറൈസ് ലക്ഷറി ഓട്ടോസിലോട്ട് നമുക്ക് തിരിച്ച് എത്തിക്കൊക്കെ തന്നെ വേണം. അപ്പോൾ ബെന്നി എന്തായാലും പണി ചെയ്തിട്ട് കൊണ്ടുപോയിക്കോളൂ. ഇതിൻ്റെ അധികം ഗ്ലാസും കാര്യങ്ങളൊക്കെ തന്നെ പൊളിഞ്ഞിട്ടുണ്ട്. പിന്നെ ബോഡിയിൽ ചെറിയ ചെറിയായിട്ട് ഓട്ടയൊക്കെ തരുന്നുണ്ട്, വെടിയുണ്ടോണ്ട് ഓട്ടയൊക്കെ തരുന്നുണ്ട്. അതൊക്കെ തന്നെ റിപ്പയർ ചെയ്ത് എടുക്കണം. പിന്നെ ഇവിടെയും കുറേ വണ്ടികളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മേടിച്ചുകൊണ്ടിട്ട് കുറേ ഇന്ത്യൻ കാർസ് ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. കണ്ടില്ലേ ഗൈസ്, അവിടെ പുതിയ മോഡൽ ബ്രസ് കിടക്കുന്നുണ്ട്, ഐറ്റൻറ്റി ഉണ്ട്, പിന്നെ നമ്മുടെ പേഴ്സണൽ ജീപ്പ് താർ ഓഫ് റോഡ് എഡീഷൻ ഒക്കെ തന്നെ അവിടെ കിടക്കുന്നൊക്കെ തന്നെയുണ്ട്. ഓക്കെ, അന്ന് നമ്മൾ റേസിന് പോയ സൂപ്പറൊക്കെ തന്നെയാണ്. ബെന്നി വണ്ടിയൊക്കെ തന്നെ നന്നായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബെന്നിനോട് നമുക്ക് എന്തായാലും സംസാരിക്കാം. അങ്ങനെ കാഴ്ച അപ്പോൾ ബെന്നി വണ്ടി റെഡിയാകാനുള്ള പരിപാടികളൊക്കെ തന്നെ തുടങ്ങിയിട്ടൊക്കെ തന്നെ വർക്കേഴ്സൊക്കെ തന്നെ പണിയെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കിലെ ഡോറ് വേറെ എല്ലാം തന്നെ മാറ്റണം എന്നാണ് ബെന്നി പറഞ്ഞിരിക്കുന്നത്. ഡോറൊന്നും തന്നെ വലിയ കുഴപ്പമില്ല, പക്ഷേ അതെ ഇവിടുത്തെ ഗ്ലാസ്സൊക്കെ തന്നെയാണ്, എല്ലാം തന്നെ ബുള്ളറ്റ് ഹോൾസൊക്കെ തന്നെയാണ് വീണിരിക്കുന്നത്. അപ്പോൾ അതേ സീറ്റ്സിലൊക്കെ തന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ തന്നെയുണ്ട്. എല്ലാം തന്നെ ബെന്നി മാറ്റിക്കോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് മിലിറ്ററി കേണൽ വിളിക്കുന്നുണ്ടല്ലോ, മിലിറ്ററി കേണലിൻ്റെ കോളോ. ഓക്കെ, അപ്പോൾ മിലിറ്ററി കേണൽ കുറേ കാലത്തിന് ശേഷം വിളിച്ചിട്ട് പറയുന്നു പെട്ടെന്ന് തന്നെ അർജൻറ്റായിട്ടൊന്ന് മിലിറ്ററി ബേസ് വരെ വരണം, നമുക്കൊരു ഉപകാരമുള്ള കാര്യമൊക്കെ തന്നെയാണ് മിലിറ്ററി കേണലിൽ പറയാനൊക്കെ തന്നെയുള്ളൂ. അതുകൂടാതെ മൈക്കിള് ജയിലായെന്നുള്ള കാര്യമൊക്കെ തന്നെ മിലിറ്ററി കേണൽ അറിയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഉപകാരമുള്ള കാര്യമോ എന്താണത്? ഓക്കെ, അപ്പോൾ നമുക്ക് മിലിറ്ററി ബേസിലോട്ട് ഇപ്പോൾ എന്ത് വണ്ടി എടുത്ത് പോകും? നമ്മുടെ റോൾസ് റോയ്സ് 6x6 എടുക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ 6x6 ആൾക്കാർ ഇവിടെ കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതേ ഒരു പാനിക് ഗിയർ ഇവിടെ കിടക്കുന്നൊക്കെ തന്നെയുണ്ട് കേട്ടോ, ഡുക്കാട്ടി പാനിക് ഗിയർ. എൻ്റെ മോൻ, ഈ വണ്ടിയൊക്കെ തന്നെ എടുത്തിട്ട് കുറേ കാലമായി, അപ്പം എന്തായാലും ഹെൽമറ്റ് വെച്ചേക്കാം, കാരണം നല്ല പവറാണ്, എന്ത് പോക്ക് പോകുന്ന ഒരു പിടുത്തമില്ല. ഓ എൻ്റെ മോനെ ഗൈസ്, അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ഷോറൂമിൽ നമ്മൾ സെറ്റാക്കി ഇട്ടിരിക്കുകയൊക്കെ തന്നെയാണ്. ഓക്കെ, നമ്മളവിടെ വർത്തമാനം പറഞ്ഞു തന്നിട്ട് ടൈം ഒരു രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് മിലിറ്ററി ബേസിലൂടെ എത്തണം, കാരണം മിലിറ്ററി കേണലിൽ എന്തോ അർജൻറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മളോട് പറയാനുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഗൈസ്, അപ്പോൾ ടൈം ഒരു രാവിലെയൊക്കെ തന്നെ ആയി വരുന്നുണ്ട്. അപ്പോൾ മിലിറ്ററി കേണലിൽ വിളിച്ച പോലെ തന്നെ നമ്മൾ മിലിറ്ററി ബേസിലോട്ട് അങ്ങനെ ഏതാണ്ട് അവസാനം എത്താൻ ആയിട്ടുണ്ട്. നല്ല ദൂരം തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ബൈക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ പറന്നടിച്ച് തന്നെയാണ് പോകുന്നിരിക്കുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇനിയും കുറച്ചും കൂടെ പോയി കഴിഞ്ഞാലാണ് മിലിറ്ററി ബേസിലോട്ടുള്ള റോഡും കാര്യങ്ങളൊക്കെ തന്നെ എത്തിക്കിട്ടുകയൊക്കെ തന്നെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ഏതാണ്ട് മിലിറ്ററി ബേസിലോട്ടുള്ള റോഡിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അന്നേരം വണ്ടി അടിച്ചു വിട്ട് അങ്ങോട്ട് കയറി ചെല്ലാട്ടോ. ഓക്കെ സെറ്റ്, അപ്പോൾ മിലിറ്ററി കേണൽ എന്തിനാണ് വിളിപ്പിച്ചതെന്ന് എന്തായാലും അവിടെ ചെന്നിട്ട് കോൺഫിഡൻഷ്യലാണ് അവിടെ ചെന്നിട്ട് പറയാൻ തന്നെയാണ് മിലിറ്ററി കേണൽ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മോൻ, ആ ഗേറ്റ് ഒരിക്കലും തുറക്കില്ല, അതുകൊണ്ട് നമ്മൾ പിന്നെ ഇടിച്ച് പൊട്ടിച്ചങ്ങ് പോകുന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ കയറി ലൈക്ക് അടിക്കുക, അതുകൂടാതെ എല്ലാവരും തന്നെ കയറി ഈ ചാനൽ ഒരു സബ് ചെയ്തേക്കാട്ടോ. അപ്പോൾ നമ്മൾ റോഡ് ടു 100K ആണ്. ഓക്കെ, റോട്ടിൽ കൂടെ ഒക്കെ തന്നെ വണ്ടി ഓടിച്ച് പോകുന്നുണ്ടല്ലോ. ഓക്കെ, സെറ്റ് ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഏതാണ്ട് ലൊക്കേഷനോട് എത്തിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന നേരെ ഹാങ്ങറിലോട്ട് വരാനാണ്. അപ്പോൾ അതേ നമ്മളങ്ങനെ ഹാങ്ങറിലോട്ട് എത്തിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഒരു മാരക വണ്ടിയൊക്കെ തന്നെയാണ് കേട്ടോ, സെറ്റ് സാധനമല്ലേ ഗൈസ്. അപ്പോൾ നമുക്ക് അങ്ങനെ വണ്ടി കൊണ്ട് സൈഡാക്കാം. ഓക്കെ, അപ്പോൾ വണ്ടി തൽക്കാലം എന്തേ ഇവിടെയായിട്ട് സൈഡാക്കി വെച്ചേക്കോ. ചെടിയൊക്കെ തന്നെ പിടിച്ച് ഇവിടെ വന്നപ്പോഴത്തേക്കും. അപ്പോൾ ഇനിയിപ്പോൾ മിലിറ്ററി കേണലിനോട് സംസാരിക്കുമോ? അടിപൊളി രണ്ട് വണ്ടികളൊക്കെ തന്നെ ഉണ്ടല്ലോ. ഇതേതോ US കേട്ടോ, UAV അങ്ങനെ എന്തോ ഒരു വണ്ടിയാണെന്ന് തോന്നുന്നു. വെള്ളത്തിൽ കൂടെയും കരയിൽ കൂടെ പോകുന്ന വണ്ടിയാണ് കേട്ടോ ഗൈസ് ഇത്. അപ്പോൾ ഇവിടത്തെ അന്ന് നമ്മൾ മോഷ്ടിച്ചുകൊണ്ട് കൊടുത്ത ടാങ്കും കിടക്കുന്നുണ്ടല്ലോ. നമ്മളങ്ങനെ മിലിറ്ററി കേണലിനോട് സംസാരിച്ചിട്ടോ. അപ്പോൾ മിലിറ്ററി കേണലിൽ പറഞ്ഞിരിക്കുന്നത് മിലിറ്ററി കേണലിനെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ തന്നെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ മിലിറ്ററി കേണലിനെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മിലിറ്ററി കേണൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ മൈക്കിളിനെ പുറത്തെടുക്കാൻ മിലിറ്ററി കേണലിനെ സഹായിക്കാൻ. മൈക്കിളിൽ ഡ്രഗ് ബിസിനസ്സിലൊക്കെ തന്നെ ഏർപ്പെട്ടിട്ടാണ് പോലീസ് പിടിച്ചതെന്നൊക്കെ തന്നെ മിലിറ്ററി കേണലിനെ അറിയാം. പക്ഷേ നമ്മുടെ മൈക്കിളിനെ ഒരു പോറിൽ പോലും വേക്കാണ്ട് ഒരു കേസ് പോലും ഇല്ലാണ്ട് പുറത്തിറക്കി തരാമെന്നാണ് മിലിറ്ററി കേണൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മളോട് മിലിറ്ററി കേണൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് മിലിറ്ററി കേണലിൻ്റെ ഒരു 4 സോൾജേഴ്സിനെ അത് കായോപെരിക്കോ ഐലൻഡിൽ എൽറൂബിയെ പിടിച്ച് വെച്ചിരിക്കുകയൊക്കെ തന്നെയാണെന്നാണ് മിലിറ്ററി കേണൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു മിഷന് വേണ്ടി പോയതൊക്കെ തന്നെയായിരുന്നു. എൽറൂബിയോനെ പിടിക്കാൻ, എൽറൂബിയൻ അസാസിനേറ്റ് ചെയ്യാനൊക്കെ തന്നെയായിട്ട് പോയതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ എൽറൂബിയൻ അസാസിനേറ്റ് ചെയ്യുന്നതിനെക്കാട്ടും മുഖ്യം എൽറൂബിയൻ്റെ ലാപ്ടോപ്പ് എടുത്തിട്ട് വരാൻ വേണ്ടിയാണ്. അതിലാണ് എൽറൂബിയൻ നടത്തുന്ന ഇല്ലീഗൽ ബിസിനസ്സിൻ്റെ എല്ലാം തന്നെ, സിറ്റിയിലോട്ടുള്ള ടെററിസം എല്ലാം തന്നെ എൽറൂബിയെ ചെയ്യുന്ന ആ ലാപ്ടോപ്പ് വെച്ചിട്ടാണ്. അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസൊക്കെ തന്നെയുണ്ട്. അതെടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ 4 മിലിറ്ററി സോൾജേഴ്സ് ഇവിടുന്ന് പോയതൊക്കെ തന്നെയാണെന്നാണ് മിലിറ്ററി കേണൽ പറഞ്ഞിരിക്കുന്നത്.
പക്ഷെ അവരെ എൽറൂബിയെ കൈയോടെ പിടിച്ചിട്ട് എന്ത് ചെയ്തു എന്ന് ഒരു പിടുത്തില്ല. അപ്പം നമ്മളോട് ആ മിലിറ്ററി സോൾജേഴ്സിനെ ജീവനോടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൈക്കിളിനെ ഫ്രീ ആയിട്ട്, അതായത് നമ്മുടെ മൈക്കിളിന് ഒരു കേസ് പോലില്ലാണ്ട് പുറത്തിറക്കി തരാമെന്ന് മിലിറ്ററികൾ പറയുന്നൊക്കെ തന്നെ ഈ ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഈ ഓഫർ അങ്ങ് അക്സെപ്റ്റ് ചെയ്യാം. കാരണം മിലിറ്ററികൾ നമ്മളോട് തന്നെ ഈ ചെയ്യാൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അവിടെയൊക്കെ തന്നെ റോബറിക്കൊക്കെ തന്നെ പോയ കാര്യമൊക്കെ തന്നെ മിലിറ്ററികളിൽ അറിയാം. അപ്പോൾ കായപ്പെരിക്കോ ഐലൻഡ് എ ടു സെഡ് കാര്യങ്ങൾ നമുക്കറിയാമെന്ന് മിലിറ്ററികളിൽ അറിയാം. അതാണ് നമ്മളോട് തന്നെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള വെപ്പൺസും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ റെഡി ആയിട്ടൊക്കെ തന്നെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് എന്തായാലും മിലിറ്ററി യൂണിഫോമും വെപ്പൺസൊക്കെ തന്നെ എടുത്ത് സെറ്റ് ആയിക്കോളം മിലിറ്ററികൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മിലിറ്ററികളിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മിലിറ്ററിൻ്റെ യൂണിഫോമൊക്കെ തന്നെ എടുത്തിട്ട് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഗൺസ്, ആവശ്യത്തിനുള്ള ഗൺസും ആമോ എല്ലാം തന്നെ നമ്മൾ എടുത്തിട്ടൊക്കെ തന്നെയുണ്ട്. പിന്നെ നമ്മളോട് മിലിറ്ററികളിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് തന്നെ കായപ്പെരിക്കോ ഐലൻഡിലോട്ട് നമുക്ക് എയർ വഴി, അതായത് വിമാനത്തിലൊന്നും വിമാനത്തിലോ ഹെലികോപ്റ്ററിലോ വഴി ചെന്ന് കഴിഞ്ഞാൽ അവരെന്തായാലും അലേർട്ടാവും. അതുകൊണ്ട് നമ്മുടെ മിലിറ്ററികളിൽ നമുക്കൊരു പ്രത്യേക ഒരു വണ്ടിയൊക്കെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കായപ്പെരിക്കോ ഐലൻഡിലോട്ട് നമുക്ക് വെള്ളത്തിൻ്റെ, അതായത് സീ വഴി വെള്ളത്തിൽ കൂടെ അങ്ങോട്ട് കയറാൻ വേണ്ടി, അതിനാണിത് ഈ വണ്ടി. ഈ വണ്ടീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ കൂടെയും പോകും, കരയിൽ കൂടെയും പോകും. അപ്പോൾ ഇതിൻ്റെ പേരെന്തോ യു എസ് എഡോ യു എ വി അങ്ങനെ എന്തോ ആണ് കേട്ടോ ഈ വണ്ടീൻ്റെ പേരൊക്കെ തന്നെ. ഓക്കെ ഗൈസ്, അപ്പോൾ മിലിറ്ററികളും പറഞ്ഞിരിക്കും നമ്മൾ തിരിച്ച് വരുമെങ്കിൽ, നമ്മൾ തിരിച്ച് വരുമ്പോൾ നമ്മുടെ ആ നാല് സോൾജേഴ്സിനെയും കൂട്ടിയിട്ടേ വരാൻ പാടില്ലെന്നാണ് മിലിറ്ററികളും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നത് എന്ത് ചെയ്തു തരാം? അപ്പം നമ്മുടെ മൈക്കിളിനെയാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ മൈക്കിളിനെ വിട്ട് തരണം എന്ന് മാത്രമാണ് നമ്മൾ മിലിറ്ററികളോട് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൈക്കിളിനെ വിട്ട് തരാമെന്നൊക്കെ തന്നെ പറഞ്ഞിട്ടൊക്കെ തന്നെയുണ്ട് ഗൈസ്. അപ്പോൾ ഓക്കെ, നമുക്കെന്നാൽ നേരെ റോഡിലോട്ട് ചെല്ലാം. അപ്പം എന്താ ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ നേരെ കടൽ മാർഗം വഴി നമുക്ക് കായപ്പെരിക്കോ ഐലൻഡിലോട്ട് നമുക്ക് ഇന്ന് രാത്രിക്കുള്ളിൽ, അതായത് ഒരു 8 മണിക്കുള്ളിൽ നമുക്ക് എന്തായാലും ഈ വണ്ടിയും വെച്ച് അവിടെ എത്താനൊക്കെ തന്നെ പറ്റും. ഇതൊരു മാരക വണ്ടിയൊക്കെ തന്നെയാണ് കേട്ടോ ഗൈസ്. ഇപ്പോൾ എൻ്റെ മോനെ, അപ്പം മേലെ ഉള്ളത് മൗണ്ടഡ് ഗണ്ണൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് വേറെ നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പം മെഷീൻ ഗണ്ണുണ്ട്, മിസൈൽസ് ഉണ്ട്, ഹോമിംഗ് ലോഞ്ചറുള്ള മിസൈൽസൊക്കെ തന്നെയുണ്ട്. സെറ്റ് സാധനം നമുക്കെന്തായാലും ഇവിടെ വെച്ചിട്ട്, ഈ മിലിറ്ററി ബേസിൻ്റെ ഇവിടെ വെച്ചിട്ട് നമുക്കെന്തായാലും ഈ എന്താ പറയുക ഈ വണ്ടി ടെസ്റ്റ് ചെയ്ത് നോക്കും തന്നെ വേണം. നമുക്ക് കായപ്പെരിക്കോ ഐലൻഡിൽ കൊണ്ടിട്ട് ഈ വണ്ടി ടെസ്റ്റ് ചെയ്തൊക്കെ തന്നെ നോക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ മിഷൻ നമ്മളെന്തായാലും സെറ്റായിട്ട് ചെയ്യുന്നൊക്കെ തന്നെ നമ്മളെന്തായാലും ചെയ്ത് നമ്മുടെ ആ സോൾജേഴ്സിനൊക്കെ തന്നെ തിരിച്ച് കൊണ്ടുവരും നമ്മൾ പറഞ്ഞിട്ടൊക്കെ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഏതാണ്ട് വെള്ളത്തിലോടൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പം നോക്കി ഇനി എന്തായാലും ഈ ഗണ്ണൊന്ന് പ്രയോഗിച്ച് നോക്കാട്ടോ. എൻ്റെ മോനെ, നമ്മളിപ്പോൾ ഇപ്പം മിസൈൽസൊക്കെ തന്നെയാണ് വിട്ടിരിക്കുന്നത്. ഓക്കെ, സിവിലിയൻസിന് മേലോട്ടും തന്നെ നമുക്ക് വിടാൻ പറ്റത്തില്ല. ഓഹ്, തന്നെ തിരമാലയൊക്കെ തന്നെ അടിക്കുന്നുണ്ട്. ഓഹ്, എൻ്റെ മോനെ, മെഷീൻ ഗണ്ണൊക്കെ തന്നെ സീൻ സാധനമൊക്കെ തന്നെയാട്ടോ. എനിക്കൊന്ന് ഗ്രനേഡ് പോലെ എന്തോന്ന് പോകുന്നതെന്നൊക്കെ തന്നെ തോന്നുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് വെള്ളത്തിലിറങ്ങിയപ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രൊപ്പലറൊക്കെ തന്നെ നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക് നിങ്ങൾക്ക് കാണാനൊക്കെ തന്നെ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും പെട്ടെന്ന് തന്നെ കായപ്പെരിക്കോ ഐലൻഡിലോട്ട് പോവാം. അങ്ങനെ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ ഏതാണ്ട് കായപ്പെരിക്കോ ഐലൻഡിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് കായപ്പെരിക്കോലെ മാൻഷനൊക്കെ തന്നെ. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സോൾജേഴ്സിനൊക്കെ തന്നെ അവന്മാർ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൽ റൂമിൽ ആൾക്കാരൊക്കെ തന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോൾജേഴ്സിനൊക്കെ തന്നെ ഇപ്പോൾ അവന്മാർ ജീവനോടെ വെച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ നമുക്കെന്തായാലും അവർ ജീവനോടെ രക്ഷിച്ചുകൊണ്ട് വരലാണ് നമ്മുടെ മിഷനൊക്കെ തന്നെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതേ ഇവിടെയൊക്കെ തന്നെ ഫുള്ളും ഗാർഡ്സൊക്കെ തന്നെ ഉണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കെന്തായാലും സാറ്റലൈറ്റ് മാപ്പിംഗ് ഒക്കെ തന്നെ വഴി നമുക്ക് കാണാൻ പറ്റുന്നൊക്കെ തന്നെയുണ്ട്. ഇവിടെയൊക്കെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ ഗാർഡ്സൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അവരുടെ കണ്ണ് വെട്ടിച്ച് വേണം നമുക്ക് ഈ വണ്ടിയായിട്ട് നേരെ ആ മാൻഷൻ അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി. അപ്പോൾ ഈ വണ്ടിയിൽ വേണം നമുക്കെന്തായാലും ആ സോൾജേഴ്സിനൊക്കെ തന്നെ നമുക്ക് രക്ഷിച്ചുകൊണ്ട് വരാനൊക്കെ തന്നെ വേണ്ടി ഗൈസ്. ഓക്കെ, അപ്പോൾ അങ്ങോട്ടൊക്കെ തന്നെ സോൾജേഴ്സൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കെന്തായാലും നൈസായിട്ട് ഈ കാട് വഴി തന്നെ പിടിച്ച് പോവാം. ഈ കാട്ടിലും ഈ റോഡിലൊക്കെ തന്നെ ഫുൾ ആൾക്കാരാണ്. ഓ, അവിടെ കുറച്ച് ബൈക്കേഴ്സിനൊക്കെ തന്നെ നമുക്ക് കാണുന്നൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം കായപ്പെരിക്കോലെ സോൾജേഴ്സൊക്കെ തന്നെയാണ്, എൽറൂമിൻ്റെ ആൾക്കാരൊക്കെ തന്നെയാണ്. ഇവരൊക്കെ തന്നെ നല്ല ഹൈലി ട്രെയിൻഡൊക്കെ തന്നെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അവരെ കണ്ണി പെട്ട് കഴിഞ്ഞാൽ അവന്മാർ നമ്മളെ കൊന്നിട്ട് പിന്നെ വിടത്തൊക്കെ തന്നെയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ തന്നെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവന്മാരെ തന്നെ കാണാണ്ട് നമ്മൾ ഏതാണ്ട് പാസ് ചെയ്ത് വന്നിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പം നമുക്ക് ഓ, ഇതെന്താണ് വലിയൊരു കാടൊക്കെ തന്നെ നിൽക്കുന്നത്. ഓക്കെ, ഇടിച്ചിട്ട് പൊട്ടിയൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്കെന്തായാലും നേരെ ഈ കാട് വഴി നേരെ മാൻഷൻ്റെ അങ്ങോട്ട് വിടാട്ടോ. വണ്ടി എന്തായാലും നമുക്ക് എവിടെയെങ്കിലൊക്കെ തന്നെ ഒളിപ്പിക്കണം. എൻ്റെ മോനെ ഗൈസ്, അപ്പോൾ ഇതൊരു ബ്ലോക്കിൻ്റെയൊക്കെ തന്നെ ഏരിയ ആണ്. ഇവിടുത്തെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്കെങ്ങനെയെങ്കിലും മാൻഷൻ്റെ അപ്പുറത്തെ സൈഡിൽ എത്തിക്കഴിഞ്ഞാൽ അവ ഇതിലെ ഒരു എൻട്രൻസൊക്കെ തന്നെ കിട്ടുമെന്നൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ അങ്ങോട്ട് കയറണമെങ്കിൽ നമുക്കെന്തായാലും ഇവന്മാർ 2-3 പേരെ നമുക്ക് ഇവിടുന്ന് കൊന്നാൽ മാത്രമേ അങ്ങോട്ട് കയറാനൊക്കെ തന്നെ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടി തൽക്കാലം ഇവിടെയായിട്ട് നമുക്ക് സൈഡാക്കി അങ്ങ് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 2-3 പേരൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് സൈലൻസ്ഡായ വെപ്പൺസൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ കാർബൈൻ റിഫില്ല് ഒരു എന്താ പറയുക സൈലൻസും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് വേറെ ഗൺസ് ഉണ്ടോ നോക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ അടുത്ത് സ്നൈപ്പർ റിഫിലൊക്കെ തന്നെയുണ്ട്. ഇതിനകത്ത് സൈലൻസറൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇവിടെ അതേ ഒരുത്ത ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു, ഒരുത്തത്തെ എൻട്രൻസിൽ തന്നെ. ഓ, സെറ്റ് ഗൈസ്, അവനെ നമ്മൾ നൈസായിട്ട് അടിച്ച് ഇട്ടിട്ടൊക്കെ തന്നെയുണ്ട്. ആരും തന്നെ അലേർട്ടും തന്നെ ആയിട്ടും തന്നെയില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ 2 പേരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ.
ഗൈസ്, അപ്പോൾ നമുക്കെന്തായാലും ഇവനെയും കൂടി അങ്ങ് അടിച്ചിടണം സെറ്റ്. ഗൈസ്, അപ്പോൾ നമുക്കെന്തായാലും അവനെ അങ്ങ് അടിച്ചിടാം. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടുപേരെയൊക്കെ തന്നെ കണ്ടെയാണ്. പക്ഷെ ഒരുത്തനെതിരെ പോയി നമുക്ക് ഒരു പിടുത്തവും തന്നെ ഇല്ല. എൻ്റെ മോനെ അവനെ ദേ ഒക്കെ അടിച്ചങ്ങ് ഇട്ടേക്ക. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടുപേരെ കണ്ടെയൊക്കെ തന്നെയാണല്ലോ. പക്ഷെ ഒരുത്തനെ ഇങ്ങോട്ട് പോയി അറിയില്ല ഗൈസ്. അപ്പോൾ നമുക്കെന്തായാലും നേരെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാനുള്ള വഴിയൊക്കെ തന്നെ നോക്കാം. കോമ്പൗണ്ട് ഉള്ളിലോട്ട് കയറാനുള്ള വഴിയൊക്കെ തന്നെ നോക്കാം. സോൾജേഴ്സ് നമുക്ക് സേഫായിട്ട് രക്ഷിക്കണം. അപ്പോൾ നമ്മൾ അലേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സീൻ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ സോൾജേഴ്സിനൊക്കെ തന്നെ ആരും കൊല്ലാനൊക്കെ തന്നെ സാധ്യതയൊക്കെ തന്നെയുണ്ട്. എൻ്റെ മോനെ ഗൈസ്, അപ്പോൾ ഒരുത്തൻ്റെ മേലെ ഓടിയൊക്കെ തന്നെ വരുന്നു. അപ്പോൾ നമുക്ക് അവനെ ഫസ്റ്റ് തന്നെ തീർക്കണം, അല്ലെങ്കിൽ അവൻ നമ്മളെയൊക്കെ തന്നെ പിടിച്ചിരിക്കും. ഓക്കെ, സെറ്റ് ഗൈസ്. ഓ എൻ്റെ മോനെ ഗൈസ്, അപ്പോൾ ഒരുത്തന്തി അവിടെ നിന്ന് ഓടി വരുന്നുണ്ട്. അവൻ നമ്മളെ കണ്ടിട്ടൊക്കെ തന്നെയുണ്ട്. അവനങ്ങ് ചാവുന്നൊന്നും തന്നെ ഇല്ലല്ലോ. സെറ്റ് അവരെ തലയ്ക്കും കടിച്ചിട്ടപ്പോൾ ശരിക്കും ചത്തിട്ടൊക്കെ തന്നെയുണ്ട് എൻ്റെ മോനെ. അപ്പോൾ നമുക്ക് എന്തായാലും ആരും തന്നെ ഇനി അലേർട്ടായി വരുന്നതിന് മുമ്പ് വണ്ടി നേരെ ഉള്ളിലോട്ട് കയറ്റപ്പോൾ വണ്ടി എവിടെ ഓടിപ്പിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി നമുക്ക് നേരെ ഈ സൈഡിലോട്ട് അങ്ങ് ഓടിപ്പിക്കാം. എന്നാലും ഇവിടെ കിടക്കട്ടെ, ഇവിടെ പെട്ടെന്ന് ആരും തന്നെ സ്പോട്ട് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ടൈം കളയാണ്ട് നേരെ കോമ്പൗണ്ടിൻ്റെ അകത്തോട്ട് കയറാനുള്ള വഴി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സൈലൻസ്ഡ് ആയിട്ടുള്ള ഓക്കെ ഒരു പിസ്റ്റലൊക്കെ തന്നെയുണ്ട്. സൈലൻസറുള്ള ഒരു പിസ്റ്റലൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ഇങ്ങോട്ട് കയറാം. ഇനിയിപ്പോൾ അധികം ആൾക്കാർ മറ്റും കറക്റ്റ് നമ്മൾ തിരിച്ച് പിടിയൊക്കെ തന്നെ വെച്ച് ഭാഗ്യത്തിനാണ്. നമ്മളെന്തോ ഭാഗ്യം, ആരും തന്നെ അങ്ങനെ അലേർട്ടും തന്നെ ആയി കിട്ടിയിട്ടും തന്നെ ഇല്ല. ഓക്കെ, എൻ്റെ അടുത്ത കോമ്പൗണ്ടാണെന്ന് ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും കോമ്പൗണ്ടിലോട്ട് എൻ്റർ ചെയ്യണം. അതിന് നമുക്ക് എന്തെങ്കിലും വഴിയൊക്കെ തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ ഫുൾ ആൾക്കാരൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് വേറെ വഴിയെന്ന് പറയുന്ന അപ്പുറത്തെ സൈഡിൽ കൂടെ കയറാൻ പറ്റും കേട്ടോ. അപ്പുറത്തെ സൈഡിലൊരു വാതിലൊക്കെ തന്നെയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇതിലൊരു ഗ്യാപ്പൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലെ കയറി കഴിഞ്ഞാൽ ഫുള്ള് സോൾജേഴ്സൊക്കെ തന്നെ അപ്പുറത്ത് നമുക്ക് കാണാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താ ഇതിലെ കയറി റിസ്ക് എടുക്കണം. ഓക്കെ, എൻ്റെ മോനെ, എൻ്റെ ഗായ്സ്, അപ്പോൾ ഇവിടെ രണ്ട് പേരൊക്കെ തന്നെയുണ്ട്. ഓ എൻ്റെ മോനെ, അവന്മാരെ ആൾക്കാരെ വിളിച്ച് വരുത്തുന്നു പോയി നമുക്ക് രണ്ടിനെ കൊല്ല. അപ്പോൾ നമ്മളെന്തായാലും അവന്മാരെ ശരിക്കും കണ്ടില്ലായിരുന്നു. എൻ്റെ മോനെ, അവിടെ നിന്ന് ഒരുത്തം വരുന്നു. ഓ സെറ്റ്, അവനെ നമ്മൾ അടിച്ചിട്ടിട്ടൊക്കെ തന്നെയുണ്ട്. ഇതാരാണ് ഇവിടെ നിന്ന് വരുന്നത്? ഓക്കെ സെറ്റ് ഗൈസ്, അവനെ നമ്മൾ അടിച്ചിട്ടിട്ടൊക്കെ തന്നെയുണ്ട്. ഉള്ളിലുള്ളവന്മാരൊക്കെ തന്നെ ഏതാണ്ട് തപ്പലൊക്കെ തന്നെ തുടങ്ങിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് കയറുന്നു തന്നെ അവന്മാരെ അറിയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വെടി വെച്ച സ്പോട്ടിലോട്ട് എല്ലാവരും തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും നേരെ എന്താ പറയുക, നമ്മുടെ അടുത്തൊരു കാർഡും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഓക്കെ, ഇതിൻ്റെ നമ്പറൊക്കെ തന്നെ നമ്മുടെ കയ്യിലുണ്ട്. സെറ്റ് ഗൈസ്, എൻ്റെ മോനെ, എൻ്റെ ഗൈസ്, അപ്പോൾ ഇത് തുറന്നിട്ടൊന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ അടിച്ച നമ്പർ തെറ്റിപ്പോയിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ സെറ്റ് ഗൈസ്, അപ്പോൾ അവസാനം എന്തെങ്കിലും സാധനം തുറന്നിട്ടുണ്ട്. അപ്പോൾ വാതിലൊക്കെ തന്നെ തുറന്ന് നമ്മൾ അകത്തോട്ട് കയറിയിട്ടൊക്കെ തന്നെയുണ്ട്. ഇനി ഇവിടെ എവിടെയാണോ സോൾജേഴ്സ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കെന്തായാലും ഇവിടുത്തെ ഈ മാൻഷൻ്റെ ഉള്ളിലോട്ട് ആദ്യം കയറി പറ്റിക്കഴിഞ്ഞാൽ നമുക്കെന്തായാലും ആ സോൾജേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വെടി വെച്ച അടുത്താണ് എല്ലാ സോൾജേഴ്സൊക്കെ തന്നെ. എന്തോ ഭാഗ്യട്ടെ ഗൈസ്, അപ്പോൾ സോൾജേഴ്സൊക്കെ തന്നെ പുറത്താണ്. ഈ ഗാർഡ് ഫൗണ്ട് ബോഡി എന്നൊക്കെ തന്നെ നമുക്ക് മെസ്സേജൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ഉള്ളിലുള്ള ആൾക്കാരൊക്കെ തന്നെ പുറത്തോട്ട് ഒച്ച കെട്ടിട്ട് ഓടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളാ മതിരി ചാടി നമ്മളാ വാല് തുറന്ന് കയറിയതൊന്നും തന്നെ ആരും തന്നെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതെ, ഈ മാൻഷൻ്റെ ഉള്ളിലോട്ട് കയറിക്കഴിഞ്ഞാൽ നമുക്കെന്തായാലും ഈ മാൻഷൻ്റെ അണ്ടർഗ്രൗണ്ടിലോട്ട് കയറാൻ പറ്റും, ഇതിൻ്റെ സെൽസിലോട്ട് കയറാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ നേരത്തെ വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഏതാണ്ട് ഇവിടുത്തെ വഴികളും കാര്യങ്ങളൊക്കെ തന്നെ പരിചയമൊക്കെ തന്നെയുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നോക്കുന്നത് ഇതിൻ്റെ മണ്ടയിലോട്ട് കയറണം. അതിനാണ് നമുക്ക് എൻ്റെ മോൻ ഇതിങ്ങോട്ടുള്ള വഴിയൊക്കെ തന്നെ എന്ത് ചെയ്യും. ഓക്കെ, ഇത് ഫുൾ കൺഫ്യൂസിങ് ആണട്ടെ ഗൈസ്. നമ്മൾ എത്ര വന്നു എന്ന് പറഞ്ഞാലും നമുക്ക് ഈ വഴിയൊക്കെ തന്നെ മറന്ന് പോകുന്നുണ്ട്. ഓക്കെ, അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ എൽ റൂബിൻ്റെ മോളെയൊക്കെ തന്നെ കണ്ടിട്ടൊക്കെ തന്നെ ഈ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് നേരെ ഉള്ളിലോട്ട് കയറട്ടോ ഗൈസ്. ഓക്കെ, സെറ്റ് ഉള്ളിലോട്ട് കയറിയിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും തന്നെ ആരെയും തന്നെ കാണുന്നൊന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് നേരത്തെ ഇത് തുറന്നിട്ട് നേരെ സേഫിലോട്ട് ഇറങ്ങാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ അടുത്തൊരു കീ കാർഡൊക്കെ തന്നെയുണ്ട്. അത് വെച്ച് നമുക്ക് എന്തായാലും ഹാക്ക് ചെയ്തിട്ട് വേണം ഉള്ളിലോട്ട് കയറാൻ വേണ്ടി. ഓക്കെ, ഹാക്ക് ചെയ്യൽ കുറച്ച് ടഫാന്നൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പ്രിൻറ്റ് ക്ലോണർ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഫിംഗർ പ്രിൻ്റാണ് ഹാക്ക് ചെയ്ത് സെറ്റ് ആക്കുകയൊക്കെ തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ടൈമിനുള്ളിൽ ഈ ഫിംഗർ പ്രിൻറ്റ് ഏതാണെന്നൊക്കെ തന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ആദ്യത്തെ പോർഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പോർഷൻ ഏതാണ്ട് കറക്റ്റൊക്കെ തന്നെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ പോർഷനിലോട്ട് കിടക്കാം. എൻ്റെ മോനെ, ഇത് കുറച്ച് കണ്ണിങ് ആണ് ഗൈസ്. ഓക്കെ, കുറച്ച് സീനൊക്കെ തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തെ നമ്മൾ അടിച്ച് തെറ്റിപ്പോയോ. ഓക്കെ, എൻ്റെ മോനെ, അത്ര സീനൊക്കെ തന്നെ കിട്ടുമോ? ഒരു പിടുത്തോ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അതും കറക്റ്റാക്കിയിട്ടൊക്കെ തന്നെയുണ്ട്. നമുക്ക് ഇത്ര കുറച്ച് ടൈമൊക്കെ തന്നെയുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് ഈ ഡോറങ്ങ് ലോക്കായി പോകും. ലോക്കായി പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടു, പിന്നെ വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല ഗൈസ്. ഓക്കെ സെറ്റ്, അപ്പോൾ ഇതാണോ? ഓ, ഇത് ഫുൾ കൺഫ്യൂസിങ് ഒക്കെ തന്നെയാണല്ലോ ഗൈസ്. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ ഒരു വിധം ഫിംഗർ പ്രിൻ്റ് ഒക്കെ തന്നെ നമ്മൾ ക്രാക്ക് ചെയ്ത് എടുത്തോട്ടോ. എൻ്റെ മോനെ, പ്രിൻറ്റ് ക്ലോൺ സക്സസ്ഫുൾ. എന്തോ ഭാഗ്യട്ടോ, നമ്മൾ ചെറിയ ടൈമിലുള്ളതാണ്. നാല് ഫിംഗർ പ്രിൻറ്റ് ലോക്കാണ് നമ്മൾ പൊട്ടിച്ചത്. എൻ്റെ ഗൈസ്, അപ്പോൾ ഇതൊരു എലവേറ്റർ ഒക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നല്ല ഇതിൽ കയറിയിട്ട് പെട്ടെന്ന് തന്നെ എലവേറ്ററിൽ കൂടെ നേരെ താഴത്തോട്ട് ഇറങ്ങാട്ടോ. അങ്ങനെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എലവേറ്റർ എത്തിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇവിടെയാണ് സോൾജേഴ്സൊക്കെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നോക്കി നോക്കപ്പോൾ ഒരു ആറ് സോൾജേഴ്സാണ് ഇവിടെ ഉള്ളത്. എൻ്റെ മോനെ, അപ്പോൾ മൂന്ന് പേരെ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എല്ലാവരും തന്നെ ജീവനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കെന്തായാലും ബാക്കിയുള്ള സോൾജേഴ്സിനും കൂടെ നോക്കി നോക്കി എവിടെയുള്ളതെന്ന്.
ഓക്കെ ഗായ്സ്, അപ്പോൾ ഓ 1, 2, 3 അപ്പോൾ 3 സോൾജേഴ്സ് ഇവിടെയും ഉണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ നമുക്കന്നേരം പെട്ടെന്ന് തന്നെ വാൾട്ടകത്ത് അങ്ങനെ തുറന്നേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് കീ കാർഡൊക്കെ തന്നെ മേലെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ കീ കാർഡ് വെച്ചിട്ട് ഈ ഡോർ അങ്ങ് തുറന്നിട്ടൊക്കെ തന്നെ ഉണ്ട്. സെറ്റ് ഗായ്സ്, അപ്പോൾ നമ്മൾ 3 സോൾജേഴ്സിനൊക്കെ തന്നെ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട് എൻ്റെ മോൻ. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ വാല്യബിൾസ് ഒക്കെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനൊന്നും തന്നെ തൊടുന്നൊന്നും തന്നെ ഇല്ല, നമ്മൾ എൽട്രൂബിൻ്റെ ലാപ്ടോപ്പ് മാത്രം നമുക്ക് മതി. അങ്ങനെ നമ്മൾ എന്തായാലും ഇവരെ 3 പേരെ സേവ് ചെയ്ത് ഇവർക്ക് ഗൺസും കൊടുത്തിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സപ്പോർട്ടിനും ആളൊക്കെ തന്നെ വേണം. കാരണം പുറത്ത് ഫുൾ ഇവരുടെ സോൾജേഴ്സാണ്, എൽട്രൂബിൻ്റെ സോൾജേഴ്സാണ്. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് ഇവരുടെ സപ്പോർട്ടൊക്കെ തന്നെ വേണം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ വാൾട്ടിൻ്റെ ഡോറങ്ങ് പൊളിക്കാം. അപ്പോൾ നമ്മൾ വാൾട്ടിൻ്റെ ഡോറും പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവരെ 3 പേരെയും കൂടെ സേവ് ചെയ്തിട്ട് ഇവർക്ക് ഗൺസ് കൊടുക്കാം. എൻ്റെ ഗായ്സ്, അപ്പോൾ നമ്മൾ തേടി പോലെ തന്നെ ദേ ഇവരുടെ ലോക്കർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്താണ് എൽട്രൂബിൻ്റെ ലാപ്ടോപ്പൊക്കെ തന്നെ ഉള്ളത്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ അടിച്ച് മാറ്റട്ടെ ഗായ്സ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്പേഴ്സൊക്കെ തന്നെ നമുക്ക് കിട്ടിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ 4-7 എന്നൊക്കെ തന്നെയാണ്. അപ്പോൾ 4-7-7-7-3-5. ഓക്കെ, നമുക്കപ്പോൾ ഇവിടുന്ന് കാണുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ 4-7 എത്തണമെങ്കിൽ ഓക്കെ ഫ്രണ്ടിലോട്ട് തന്നെ പോവാം കേട്ടോ. ഓക്കെ ഓക്കെ, കുറച്ചും കൂടെയൊക്കെ തന്നെയാണ് നമുക്ക് പോകാനൊക്കെ തന്നെയുള്ളത്. ഓക്കെ, അപ്പോൾ 4-7 ആദ്യം എത്തണം. അപ്പോൾ ആദ്യത്തെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളപ്പോൾ അടുത്തത് ഓക്കെ ഇത് 77 ആണ്. അപ്പോൾ അടുത്തത് 3-5 ആണ് നമ്മൾ അടിക്കേണ്ടതൊക്കെ തന്നെ. ഓക്കെ, സെറ്റ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് 50 തന്നെ കിടന്നിട്ടൊക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ക്രാക്ക് ചെയ്യാം. നമ്മുടെ സോൾജേഴ്സൊക്കെ തന്നെ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ 7-7. ഓക്കെ, ഇനി നമുക്കൊരു 3-5 കൂടെ സെറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇത് റോബ് ചെയ്ത് പുറത്തിറങ്ങാൻ പറ്റും. ഓക്കെ, സെറ്റ് ഗായ്സ്. അപ്പോൾ നമ്മളങ്ങനെ ഏതാണ്ട് അതും സെറ്റ് ആക്കിയിട്ടൊക്കെ തന്നെയുണ്ട്. എൻ്റെ മോനെ വാൾട്ട് തുറന്നിട്ടുണ്ട്. അപ്പോൾ വാൾട്ടിലുള്ള ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അടിച്ച് മാറ്റാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇത് അടിച്ച് മാറ്റിയപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോനെ, അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട കൂട്ടി എൽറൂബിയും ഇതേ ലെസ്റ്ററിൻ്റെയും കുറേ ഫോട്ടോസൊക്കെ തന്നെയാണല്ലോ. ഇപ്പോൾ എൽറൂബിയും ലെസ്റ്ററും തമ്മിൽ എന്താണ് പരിപാടിയും കാര്യങ്ങളൊക്കെ തന്നെ. ലെസ്റ്റർ സിറ്റീനെ പുറത്ത് പോകാമെന്നൊക്കെ തന്നെ എവിടെ ടൂർ പോകാമെന്ന് പറഞ്ഞിട്ട് കായോ പെരിക്കോ ഐലൻഡിലാണോ ഇവരെന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗായ്സ്? അപ്പോൾ നമുക്ക് ഒരു പിടുത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സോൾജേഴ്സിനെ കൂട്ടാം. എല്ലാവർക്കും നമ്മൾ ഗൺസൊക്കെ തന്നെ കൊടുത്തലൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇതിനെ മിക്കവാറും പുറത്തുള്ള വഴിയൊക്കെ തന്നെയുണ്ട്. പുറത്തത്തെ ഫുള്ള് എൻ്റെ മോൻ എൽറൂബിന് ഗാർഡ്സൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇതിലെ പോകും. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ കുറേ വഴികളൊക്കെ തന്നെയാണ് കാണുന്നത്. ഇതിലൊക്കെ തന്നെ പുറത്തെത്താൻ പറ്റുമെന്നൊക്കെ തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ സോൾജേഴ്സിനെയും കൂട്ടി നമ്മളിങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള എല്ലാത്തിനും തന്നെ നമ്മൾ തീർക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇനിയൊരു പേടിയും കാര്യങ്ങളും തന്നെ ഇല്ല. അപ്പോൾ നമ്മളെന്തായാലും ഇവരെ സേവ് ചെയ്തിട്ടൊക്കെ തന്നെ ഉണ്ട്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇവിടെയുള്ള ഗാർഡ്സൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് പുറത്താണ് ഉള്ളതെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും എല്ലാത്തിനും തന്നെ ഇങ്ങോട്ട് വിളിച്ച് വരുത്താം കേട്ടോ. സെറ്റ് ഗായ്സ്, അപ്പോൾ നമ്മളെന്തായാലും വെടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവന്മാരൊക്കെ തന്നെ ഇങ്ങോട്ട് വരാനൊക്കെ തന്നെ സാധ്യതയൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ മെയിൻ എൻട്രൻസ് വഴി തന്നെ പുറത്തോട്ട് ഇറങ്ങാം, വേറെ വഴിയില്ല ഗായ്സ്. അപ്പോൾ നമ്മുടെ സോൾജേഴ്സൊക്കെ തന്നെ എല്ലാവരും തന്നെ നമ്മുടെ സപ്പോർട്ടിന് പുറകെ വന്നുകൊണ്ടൊക്കെ തന്നെ ഇരിക്കുകയൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക? അപ്പോൾ ഇതിന് ഞാൻ തോന്നുന്നു പുറത്തുള്ള വഴിയൊക്കെ തന്നെ. അപ്പോൾ ഇവിടെ കുറേ വണ്ടികളൊക്കെ തന്നെ കിടക്കുന്നൊക്കെ തന്നെ ഉണ്ടല്ലോ. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഈ വണ്ടിയിൽ എല്ലാവരും തന്നെ ഫിറ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൽ കയറിയിട്ട് നമ്മുടെ പുറത്തു നിന്ന് നമ്മുടെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെടാനൊക്കെ തന്നെ പറ്റും. എൻ്റെ മോനെ, അപ്പോൾ ഇവന്മാരെ പിടിച്ച് എല്ലാ ടെററിസ്റ്റുകളെയും നമുക്ക് എല്ലാത്തിനും എല്ലാം തന്നെ തീർക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും തന്നെ ഈ വണ്ടി കയറുമെന്ന് അറിയില്ല. എൻ്റെ മോനെ, അപ്പോൾ എല്ലാവരും തന്നെ ഈ വണ്ടിയിൽ ഏതാണ്ട് സെറ്റ് ആവട്ടെ ഗായ്സ്. അപ്പോൾ നൈസ് ഒരു ലോറി തന്നെയാണ് നമുക്ക് ഇവിടെ കായപ്പൊരു കാര്യം കിടന്ന് കിട്ടിയത്. അപ്പോൾ ഇത് എൽറൂബിൻ്റെ എന്തൊരു വണ്ടിയൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓക്കെ, അപ്പോൾ ഒരുത്തനും കൂടി കയറാനുള്ളൂ. അവനങ്ങനെ കയറിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും പെട്ടെന്ന് തന്നെ ഊഫ് എൻ്റെ മോൻ, നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് നോക്കണം. അപ്പോൾ ഈ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ നമുക്കെന്തായാലും പുറത്തോട്ട് ഇറങ്ങാൻ പറ്റും ഗൈസ്. ഓക്കെ, ഊഹ് എൻ്റെ മോനെ, അതങ്ങ് നൈസായിട്ട് തുറന്നിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തുള്ള എല്ലാത്തെയും തന്നെ തീർത്തിട്ട് ഇവിടുന്ന് പ്രതികാരം കൂടെ തീർത്തിട്ടേ നമ്മൾ ഇവിടുന്ന് സ്ഥലം വിടുന്നൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എൽറൂബിൻ്റെ ആൾക്കാരൊക്കെ തന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. എൻ്റെ മോനെ, അപ്പോൾ ഇവിടെയാണ് ആൾക്കാരൊക്കെ തന്നെയുള്ളത്. എൻ്റെ മോനെ, സെറ്റ് ഗായ്സ്, അപ്പോൾ നമ്മുടെ കൂടുതലുള്ളവന്മാരൊക്കെ തന്നെ വെടി വെക്കുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇവിടെ കുറേ പേരൊക്കെ തന്നെ നമ്മൾ അടിച്ച് ഇട്ടിട്ടൊക്കെ തന്നെ കുറേ പേര് തിരിച്ച് ഉള്ളിലോട്ട് കയറിപ്പോയോ? ഓ എൻ്റെ മോനെ, ഇവന്മാരൊക്കെ തന്നെ നമുക്ക് ഇറങ്ങി തീർക്കാട്ടോ. സെറ്റ്, അപ്പോൾ ഈ വണ്ടിയിലിരുന്ന് കഴിഞ്ഞാൽ സോൾജേഴ്സിനൊന്നും തന്നെ വെടി വെക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ മോനെ ഗായ്സ്, അപ്പോൾ നമ്മുടെ സോൾജേഴ്സൊക്കെ തന്നെ വെടി വെച്ചിട്ട് എല്ലാം തന്നെ തീർക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ കയറി ലൈക്ക് അടിക്കുക, എല്ലാം തന്നെ സബ് അടിച്ചേക്കുക. എൻ്റെ മോനെ, ഇവിടെ നിന്നുള്ള കുറേ പേരൊക്കെ തന്നെ ഇറങ്ങി വരുന്നത്. ഓ, ഇനി ആൾക്കാർ വരാനൊക്കെ തന്നെ ഉണ്ട്. ഓ സെറ്റ് സെറ്റ്, എല്ലാവരും തന്നെ വരട്ടെ. നമുക്ക് തന്നെ, ഓ എൻ്റെ മോൻ, നമുക്ക് തന്നെ കവർ എടുത്ത് തന്നെ ഇരിക്കുക. ഓക്കെ സെറ്റ് ഗായ്സ്, നമുക്ക് കവർ എടുത്തിട്ട് ഇവിടെ നിന്ന് വെടി വെക്കാം. അപ്പോൾ നമ്മുടെ ഗൺസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ സോൾജേഴ്സ് നോക്കിക്കോളും, നമ്മൾ കയറി അധികം ഇടപെടുമെന്ന് തന്നെ വേണ്ട. അപ്പോൾ ഇവർ തന്നെ എല്ലാത്തിനും തന്നെ വരുന്നത് എല്ലാം തന്നെ ഇവർ തന്നെ തീർത്തോളും. എൻ്റെ മോനെ, ഇവന്മാർക്ക് നല്ല ദേഷ്യമൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. എല്ലാം വരുന്ന എല്ലാം തന്നെ അടിച്ച് കൊല്ലുന്നൊക്കെ തന്നെയുണ്ട്. അവന്മാരെ പുറത്തോട്ട് ഇറങ്ങാൻ പോലും സമ്മതിക്കുന്നൊന്നും തന്നെ ഇല്ല. ഓക്കെ, എല്ലാം തന്നെ അടിച്ച് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്നേ ചെയ്യാനുള്ളൂ, ഒരു ബോംബ് എടുക്കാം. സെറ്റ് ഗായ്സ്, അപ്പോൾ നമ്മൾ ആ ബോംബ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് ഒരെണ്ണം കൂടെ അങ്ങ് എറിഞ്ഞേക്കാം. അതിൽ ഒരുത്തൻ തന്നെ ബാക്കി വേണ്ട.
ഓക്കെ സെറ്റ് വൈസ് അപ്പോൾ എല്ലാത്തിനും തന്നെ നമ്മൾ കൊന്ന് തീർത്തിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പം നമ്മുടെ വണ്ടി പുറത്താണ് കിടക്കുന്നത്, അതെടുത്തിട്ട് നമുക്ക് കായപ്പെരിക്കും ഐലൻഡിൽ നിന്ന് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാൻ നോക്കാം. ഓക്കെ സെറ്റ് നമ്മൾ അവിടെ അങ്ങ് കത്തിച്ച് വിട്ടിട്ടുണ്ട്. എല്ലാവരും തന്നെ പെട്ടെന്ന് ലോറിലോട്ട് ചാടി കയറി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് വിടാൻ പറ്റുമായിരുന്നു. ഇനി ഇതേ രണ്ടുപേരും കൂടെയാണ് കയറാനൊക്കെ തന്നെയുള്ളൂ. അപ്പം എന്താ ഈ സൈഡിലൊക്കെ തന്നെ വന്ന് കയറിക്കോളൂ. എൻ്റെ മോനെ ഫ്രണ്ടിൻ്റെ ഒരുത്തം വരുന്നു, അവനെ നമ്മളങ്ങ് അടിച്ച് ഇട്ടിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഈ ട്രക്ക് നൈസായിട്ട് പുറക്കോട്ട് എടുക്കാം കേട്ടോ സെറ്റ് ഗായ്സ്. അപ്പം നമ്മൾ ഇത്രയും വിചാരിച്ചില്ല നമുക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ സോൾജേഴ്സിനെ രക്ഷിക്കാൻ പറ്റുമെന്നൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഇതിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഇവിടെ നടക്കുന്ന കാര്യങ്ങളും ഈ ലൊക്കേഷൻ ഫുള്ളായിട്ട് അറിയുന്നതുകൊണ്ടാണ് നമ്മളിത് ഇവരെ ഈസി ആയിട്ടൊക്കെ തന്നെ രക്ഷിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ വണ്ടി നമ്മളിത് ഇവിടെ സേഫായിട്ട് ഇട്ടിട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഓ ഇത് ഇവിടെ സേഫായിട്ട് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഈ ലോറിയും കൊണ്ട് എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. നമുക്ക് വെള്ളത്തിൽ കൂടെ രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ വണ്ടി തന്നെ എടുക്കണം കേട്ടോ ഗൈസ്. നോക്കി ഇതിനകത്ത് എല്ലാവരും തന്നെ കൊള്ളും ഗൈസ്, സെറ്റാണ്. അപ്പം നമ്മളെന്തായാലും ഇതേ ഒരുത്ത ഫ്രണ്ടിൽ കയറിയിട്ടുണ്ട്, ബാക്കി സോൾജേഴ്സൊക്കെ തന്നെ ഇതേ ബാക്കിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ഇതേ ഇനി ഒരുത്തരും കൂടെ കയറാനുള്ളൂ. സെറ്റ് ഗൈസ്, അപ്പോൾ എല്ലാവരും തന്നെ കയറിയിട്ടുണ്ട്. ഇനി ആരൊക്കെ വന്നാലും നമ്മൾ എല്ലാത്തിനും തന്നെ തീർത്ത് കൊടുക്കും കേട്ടോ. ഇനി ഒരു പേടിക്കാനൊന്നും തന്നെ ഇല്ല, നമുക്ക് ഇനി പേടിക്കാനൊന്നുമില്ല. ഇവിടെയുള്ള എല്ലാത്തിനും തന്നെ നമുക്ക് കൊന്ന് തീർത്തിട്ട് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോകാം. അപ്പോൾ നമ്മുടെ അതിൽ മിസൈൽസ് വേറെ ഉണ്ടോട്ടെ കാര്യം സെറ്റ്. അപ്പോൾ നമ്മൾ മിസൈലൊക്കെ തന്നെ അങ്ങോട്ട് വിടുന്നൊക്കെ തന്നെ ഉള്ളൂ. ഈ ഭാഗത്തോടൊക്കെ തന്നെ കുറേ പേരൊക്കെ തന്നെയുണ്ടോ. ഓ സെറ്റ് സെറ്റ്, ഹോമിംഗ് മിസൈൽ ഉള്ളത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് വലിയ പണിയെടുക്കേണ്ട കാര്യമൊന്നും തന്നെ ഇല്ല, തന്നെ ഹോമിംഗ് അങ്ങ് ചെയ്തിട്ട് തന്നെ പൊട്ടിച്ചോളാം. അപ്പോൾ ഇതിൻ്റെ മണ്ടയിൽ കുറച്ച് പേരുണ്ടെന്ന് തന്നെയാണ് നമ്മുടെ സോൾജേഴ്സ് പറയുന്നത്. അപ്പോൾ അവന്മാരും കൂടി കൊന്നിട്ട് പോകാന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെറ്റ് ഗൈസ്, അപ്പോൾ നമുക്ക് എന്തിനു വെയിറ്റ് ചെയ്യണം, നമുക്ക് എല്ലാത്തിനെയും തന്നെ അങ്ങ് തീർക്കാം. ഓ അവിടെ ദൈവം ഒരുത്തൻ, അവനെ നമ്മളങ്ങ് ഒളിച്ച് കൊടുത്തിട്ടൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് താഴെ രണ്ടുപേരുണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മാപ്പിംഗ് ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. ഓ ഗായ്സ്, അപ്പോൾ ഇവന്മാർ തൊട്ടടുത്തായി പോട്ടോ. അപ്പോൾ ഓ സെറ്റ് സെറ്റ് രണ്ടും കൂടെ അങ്ങ്. ഓ ഇവൻ ചത്തില്ലേ, അപ്പോൾ അവനെ നമുക്ക് എങ്ങനെ കൊല്ലും. ഓക്കെ തിരി തിരി. ഓ അവനെ അങ്ങോട്ടൊക്കെ തന്നെ പോകുന്നു, അവനെയും നമ്മളങ്ങനെ അടിച്ചിട്ട് കൊടുത്തിട്ടൊക്കെ തന്നെ ഉണ്ട് സെറ്റ് ഗൈസ്. ഓ അവന്മാരുടെ വണ്ടി അങ്ങ് അടിച്ച് പൊളിച്ചേക്കാം സെറ്റ്. അതിൻ്റെ മണ്ടയിൽ കൂടെ നമ്മൾ കയറിയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ സെറ്റ് ഓഫ് റോഡൊക്കെ തന്നെ പോകാൻ പറ്റുന്നൊരു സെറ്റ് വണ്ടിയാണ് കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് മിലിറ്ററി ഗ്രൗണ്ട് തന്ന് വിട്ടിരിക്കുന്നത്. അപ്പോൾ മിലിറ്ററി ഗ്രൗണ്ട് എല്ലാം തന്നെ കണ്ടിട്ട് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി സെറ്റായിട്ടൊക്കെ തന്നെ തന്ന് വിട്ടിട്ടൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ സോൾജേഴ്സിനൊക്കെ തന്നെ ഇവിടുന്ന് രക്ഷിച്ചുകൊണ്ട് വരാനൊക്കെ തന്നെ പറ്റിയത്. എൻ്റെ മോനെ, അപ്പോൾ നമ്മൾ കായപ്പെരുക്ക ഐലൻഡിൽ ഫുള്ളും നാശമൊക്കെ തന്നെയാണ് വരച്ചിരിക്കുന്നത്. എല്ലാത്തിനെയും തന്നെ നമ്മളങ്ങ് ഒന്ന് തീർത്തിട്ട്. ഓ അവിടെ നിന്നൊക്കെ തന്നെ വെടി വരുന്നു, ബാക്കിൽ നിന്നൊക്കെ തന്നെ വെടി വരുന്നു. ഇപ്പോൾ സെറ്റ് ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഇവന്മാരെ പറ്റുന്ന അത്രയും പേരെ കൊന്നിട്ട് ഇവിടെ നിന്ന് എത്ര പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റുന്നു അത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി റീഎൻഫോഴ്സ്മെൻറ്റ് വന്നിക്കഴിഞ്ഞാൽ അത് വൻ സീനൊക്കെ തന്നെയാവും. ഓ സെറ്റ് സെറ്റ്, അവിടെ ഫ്രണ്ടിലുള്ളവന്മാരെ എല്ലാത്തിനും തന്നെ. ഓ എൻ്റെ മോനെ, എല്ലാത്തിനും തന്നെ നമ്മളൊക്കെ ഒന്ന് തീർത്തിട്ടുണ്ട്. ഓ അവൻ അവിടെ ചത്തിട്ടില്ലേ. ഓ അവനെയും നമ്മളങ്ങ് അടിച്ച് കൊടുത്തിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അവിടെ ഒരു പൊട്ടിത്തെറിയൊക്കെ തന്നെ നടന്നപ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയിലും ചെറുതായിട്ടൊന്ന് തീ പിടിച്ചിട്ടൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. സീനൊന്നും തന്നെ ഇല്ല, തീയൊക്കെ തന്നെ പോയിട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി രക്ഷപ്പെടണമെങ്കിൽ ഇത് ഇവിടെ ഒരു ബീച്ചൊക്കെ തന്നെയുണ്ട്, അതിലെയാണ് നമുക്ക് ചാടിക്കാൻ പറ്റുള്ളൂ. മറ്റിടത്തൊക്കെ തന്നെ നല്ല ഹൈറ്റൊക്കെ തന്നെയാണ് വെള്ളത്തിലോട്ടുള്ളത്. അതാണ് നമ്മളിത് ആ വഴി എടുക്കാണ്ട് നമ്മൾ നേരത്തെ ഈ വഴിയിലോട്ട് വന്നിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളപ്പോൾ പറഞ്ഞ ബീച്ചിനങ്ങോട്ട് നമ്മളങ്ങനെ എത്തിയിട്ടൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഓ സെറ്റ്, അപ്പോൾ നമ്മളങ്ങ് ഇടിച്ച് പൊളിച്ചിട്ടുണ്ട്. ഓ ഒരുത്തന്നെ അതിലെ അങ്ങോട്ട് ഓടിപ്പോയി, അവനെ നമുക്കങ്ങ് അടിച്ച് കൊല്ല. ഓക്കെ സെറ്റ് ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഏതാണ്ട് എത്തിയിട്ടുള്ളൂ. ഓ ഇവന്മാരൊക്കെ തന്നെ പേടിച്ചോടുവാണോ. ഓ അങ്ങനെ പോടി രക്ഷപ്പെടണ്ട, നമ്മൾ അവനെയും കൊന്നിട്ടുണ്ട് സെറ്റ്. ഓ ഇതെന്താണ്, എന്തിൻ്റെ പൊക്കത്താണ് നമ്മൾ കയറിയത്. ഓ ഇതെന്താണ് ഇവിടെയൊക്കെ സാധനം കൊണ്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ജീപ്പ് അവിടെ ഉണ്ടായിരുന്നു, വില്ലീസിൻ്റെ ഒരു ജീപ്പ് ഉണ്ടായിരുന്നു. അത് നമ്മൾ പൊട്ടിച്ചിട്ട് നമ്മളങ്ങനെ ഏതാണ്ട് കായപ്പെരിക്കോ ഐലൻഡിൽ നിന്ന് തന്നെ നമ്മളത് ഈ സോൾജേഴ്സിനെയും കൂട്ടി നമ്മളങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവരെ പെട്ടെന്ന് തന്നെ മിലിറ്ററി ബേസിലോട്ട് എത്തിക്കാം. അങ്ങനെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഏതാണ്ട് സിറ്റിയിലൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വെസ്പൂസി ബീച്ച് സൈഡിൽ കൂടിയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മിലിറ്ററി ഗ്രൗണ്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നേരെ മിലിറ്ററി ഗ്രൗണ്ട് വീട്ടിലോട്ട് വന്നാൽ മതി എന്നാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വൈകുന്നേരം പോയിട്ട് ഇപ്പോൾ ഏതാണ്ട് രാവിലെയൊക്കെ തന്നെ ആയിട്ട് നമ്മളിവിടെ എത്തിയപ്പോൾ ഒക്കെ തന്നെ. ഓക്കെ നല്ല ദൂരമൊക്കെ തന്നെ ഉണ്ടായിരുന്നു കായപ്പെരിക്കോ ഐലൻഡിൽ നിന്ന് ഇവരെ സേവ് ചെയ്തുകൊണ്ട് വരാനൊക്കെ തന്നെ. ഓക്കെ അപ്പോൾ നമുക്ക് മിലിറ്ററി ഗ്രൗണ്ടിൻ്റെ വീട്ടിലോടാണ് ഇനി പോകേണ്ടതൊക്കെ തന്നെ. അവിടെ നമ്മുടെ മൈക്കിളിനെ സേഫായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് മിലിറ്ററി ഗ്രൗണ്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവരെ അങ്ങോട്ട് പെട്ടെന്ന് എത്തിക്കാം. അങ്ങനെ നമ്മളങ്ങനെ മിലിറ്ററി ഗ്രൗണ്ടിൻ്റെ വീട്ടിലോട് എത്താനായിട്ടൊക്കെ തന്നെ. അപ്പോൾ നമ്മുടെ വെപ്പൺസൊക്കെ തന്നെ നമ്മൾ എന്തായാലും അങ്ങോട്ട് ഓഫാക്കി വെക്കുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സിറ്റിയിൽ വെപ്പൺസൊക്കെ തന്നെ ഉപയോഗിച്ചാൽ അത് വലിയ സീനൊക്കെ തന്നെ ആയി കിട്ടും. അപ്പോൾ ഈ വണ്ടി എന്തായാലും മിലിറ്ററി ഗ്രൗണ്ടിൻ്റെ വീട്ടിൽ നമ്മൾ സേഫായിട്ട് എത്തിച്ചിട്ടൊക്കെ തന്നെയുണ്ട്. ഇത് അത്രയും സേഫ്റ്റിയൊക്കെ തന്നെയുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ അത്രയും എന്താ പറയുക വേറെ ആടെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും സീനൊക്കെ തന്നെ ആയി കിട്ടും കേട്ടോ ഗൈസ്. ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ
മിലിറ്ററി ക്യാനറിലെ ആൾക്കാരെയൊക്കെ തന്നെ കൊണ്ട് മിലിറ്ററി ക്യാനറിലെ സോൾജേഴ്സിനെയൊക്കെ തന്നെ കൊണ്ട് അങ്ങനെ തിരിച്ചത് നമ്മൾ മിലിറ്ററി ക്യാനറിലെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ നമ്മൾ സേഫായിട്ട് എത്തിച്ചിട്ടൊക്കെ തന്നെയുണ്ട് സെറ്റ് ഗൈസ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നേരെ ഉള്ളിലോട്ട് പോയിട്ട് നമ്മുടെ മിലിറ്ററി ക്യാനറിലെ കണ്ടിട്ട് മൈക്കിളിനെ ഇവിടുന്ന് ഇറക്കിക്കൊണ്ടൊക്കെ തന്നെ വരണം. ഓക്കെ സെറ്റ് ഗൈസ്. ഓക്കെ, അപ്പോൾ മൈക്കിൾ നമുക്ക് അവിടെ കാണാൻ കിട്ടിയിട്ടൊക്കെ തരുന്നുണ്ട്. അപ്പോൾ മിലിറ്ററി ക്യാനറിനോട് പറഞ്ഞിട്ട് നമുക്ക് മൈക്കിളിനെയും കൂട്ടി ഇവിടുന്ന് പോവാം. അങ്ങനെ നമ്മൾ മിലിറ്ററി ക്യാനറിനോട് സംസാരിച്ചപ്പോൾ മിലിറ്ററി ക്യാനറിൽ പറഞ്ഞ് നമ്മളോട് എന്തായാലും ഡ്രസ്സ് മാറിയിട്ട് വരാനാണ്, മിലിറ്ററിൻ്റെ യൂണിഫോം മൊത്തം നമ്മൾ എന്തായാലും അവിടെ ഊരി ഇട്ടിട്ടൊക്കെ തന്നെയുണ്ട് സെറ്റ് ഗൈസ്. അപ്പോൾ മിലിറ്ററി ക്യാനറിൽ നമുക്ക് പാകാവുന്ന കറക്റ്റ് ഡ്രസ്സൊക്കെ തന്നെ വാങ്ങി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സോൾജേഴ്സിനൊക്കെ തന്നെ സേവ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ട് തന്നെ മിലിറ്ററി ക്യാനറിലെ നമ്മുടെ മൈക്കിളിനെ നമുക്ക് വിട്ട് തന്നിട്ടൊക്കെ തന്നെയുണ്ട് സെറ്റ് ഗൈസ്. അപ്പോൾ സോൾജേഴ്സൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് മൈക്കിളിനെയും കൂട്ടി നമുക്ക് പോകാൻ വേണ്ടി മിലിറ്ററി ക്യാനറിൽ റെഡിയാക്കി ഇട്ടേക്കുന്ന വണ്ടിയാണ്. ഇതാണ് വണ്ടി ഗൈസ്. അപ്പോൾ ഓക്കെ, ഇത് ടാറ്റേൻ്റെ ഒരു സഫാരിയാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് ടാറ്റേൻ്റെ ഒരു സഫാരി തന്നെയാണ് ഗൈസ്. ഓക്കെ സെറ്റ്. അപ്പോൾ നമുക്ക് തന്നെ വണ്ടി എടുത്ത് ഓൺ ആക്കാം. അപ്പോൾ മൈക്കിൾ വെച്ചാനോട് നമ്മൾ വന്ന് കയറാൻ പറഞ്ഞിട്ടുണ്ടോ? മൈക്കിൾ ചായ ഗ്ലാസ്സൊക്കെ അവിടെ തന്നെ ഇട്ടിട്ട് പോകുന്നു. ഓക്കെ, സീനില്ല കേട്ടോ, മിലിറ്ററി ക്യാനറിൽ ഇറക്കി കളഞ്ഞോളുമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ കയറി ലൈക്ക് അടിക്കുക. അപ്പോൾ മിലിറ്ററി ക്യാനറിൽ കുറേ വണ്ടികളൊക്കെ തന്നെ അവിടെ കിടക്കുന്നൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ മൈക്കിളിനോട് പറഞ്ഞു, മൈക്കിൾ കുറേ ആപത്തിലൊക്കെ തന്നെ പെട്ട് കിടക്കുമൊക്കെ തന്നെ ഒരു റിഫ്രഷ്മെൻറ്റിൽ, നമ്മൾ ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടി അപ്പോൾ നമ്മുടെ ഷോറൂമിൽ നമ്മൾ പുതിയ രണ്ട് വണ്ടികളൊക്കെ തന്നെ കൊണ്ടുവന്നിട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ വണ്ടികൾ നമ്മുടെ അർബൻ ക്രൂയിസർ ഹൈ റൈഡറും പിന്നെ അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു മഹേന്ദ്രേൻ്റെ X UV 500 ആയിരുന്നു. ഓക്കെ, ആ രണ്ട് വണ്ടി നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവൊക്കെ തന്നെ അടിക്കാൻ കൊണ്ടുവരണം, കാരണം അത് മോഡിഫൈ ചെയ്ത് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടെന്നാണ് ബെന്നി കുറച്ചും കൂടി വിളിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ആ വണ്ടി നമുക്ക് രണ്ടാളെന്തായാലും വേണം ആ വണ്ടി ഓടിക്കാൻ വേണ്ടി. അപ്പോൾ മൈക്കിളെ നമ്മൾ എന്തായാലും കൂടെ വിളിക്കണം, മൈക്കിളും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ഷോറൂമിലോട്ട് വിട്ടു പോവാം. അങ്ങനെ ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ സൺറൈസ് ലക്ഷ്യ ഒരു ഓട്ടോസിലൂടെ എത്തിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടി നേരെ ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്തിട്ട് ഉള്ളിലോട്ട് ചെല്ലാം. അപ്പോൾ നമ്മുടെ ബെന്നി വണ്ടികളൊക്കെ തന്നെ മോഡിഫൈ ചെയ്ത് സെറ്റാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെന്ന് നോക്കാം ആ റൈഡർ ഏത് കോല ആക്കി വെച്ചിട്ടുണ്ടെന്ന്, XUV 500 എന്താക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ തന്നെ പോയി നോക്കാം. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മുടെ തേ നമ്മൾ രാവിലെ ബെന്നിക്ക് നന്നാക്കാൻ കൊടുത്ത വണ്ടി ബെന്നിതി നന്നാക്കി സെറ്റാക്കിയത് ഇവിടെ കൊണ്ട് ഇട്ടിട്ടൊക്കെ തന്നെയുള്ളൂ. എൻ്റെ മോനെ, പൊളിയല്ല ബെന്നിതി വണ്ടി ഫുള്ളായിട്ട് മോഡിഫൈ ചെയ്ത് നന്നാക്കി സെറ്റാക്കി ഇവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബെന്നിതി ഇവിടെ നിൽക്കുന്നുണ്ട്, നമുക്ക് ബെന്നിനോട് സംസാരിക്കാം. അപ്പോൾ നമ്മൾ ബെന്നിനോട് സംസാരിച്ചാൽ ബെന്നി പറഞ്ഞിരിക്കുന്നത് ഇവ രണ്ട് വണ്ടി എല്ലാം തന്നെ സെറ്റാക്കിയിട്ടുണ്ട്, വണ്ടി കളർ ചേഞ്ചൊക്കെ തന്നെ ചെയ്ത് എല്ലാം തന്നെ എഞ്ചിനൊക്കെ തന്നെ ട്യൂൺ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതേ അലോയ്സ് മാറ്റിയിട്ടില്ല, അലോയ്സ് ഒക്കെ തന്നെ സ്റ്റോക്ക് അലോയ്സ് ഒക്കെ തന്നെയാണ്. അത് തന്നെയാണ് വണ്ടിക്ക് നല്ലതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, രണ്ട് വണ്ടിക്ക് സ്റ്റോക്ക് അലോയ്സ് ഒക്കെ തന്നെയാണ്. പിന്നെ ബാക്കിയെല്ലാം തന്നെ ബെന്നി ചേഞ്ച് ചെയ്തിട്ടുണ്ട്, കളറും പിന്നെ പെർഫോമൻസ് എല്ലാം തന്നെ ചേഞ്ച് ചെയ്തിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടി രണ്ടും ഒന്നെടുത്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ മൈക്കിളിനെ നമുക്ക് എന്തായാലും ഉള്ളിലോട്ട് വിളിക്കാം. അങ്ങനെ ഓക്കെ ഗൈസ്. അപ്പോൾ മൈക്കിളിനെയും കൂടി നമ്മൾ രണ്ട് വണ്ടി എടുത്ത് പുറത്തോട്ട് ഇറങ്ങിയിട്ടൊക്കെ തന്നെയുണ്ട്. പിന്നെ അതേ നമ്മൾ ഇതിനകത്ത് സ്റ്റോക്ക് എക്സോസ്റ്റ് തന്നെയാണ് ഇപ്പോഴും ചെയ്തിരിക്കുന്നത്, നമ്മൾ മാറ്റിയിട്ടൊന്നും തന്നെ ഇല്ല കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ മൈക്കിൾ അതേ XUV ഒക്കെ തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, മൈക്കിൾ നമ്മുടെ നൈസായിട്ട് നമ്മുടെ പുറകെ ഫോളോ ചെയ്ത് വരുന്നൊക്കെ തന്നെയുണ്ട്. അപ്പം നമുക്കിപ്പോൾ വലിയ ഓഫ് റോഡ് ലൊക്കേഷനോടൊന്നും തന്നെ പോകും തന്നെ വേണ്ട. അപ്പോൾ ഓഫ് റോഡ് ലൊക്കേഷനോട്ട് പോകണമെങ്കിൽ നിങ്ങൾ കയറി കമൻറ്റ് ചെയ്യാം, നമ്മൾ എന്തായാലും ഓഫ് റോഡിലോട്ടൊക്കെ തന്നെ പോകുന്നതൊക്കെ തന്നെയായിരിക്കും. ഇപ്പം നമ്മൾ തൽക്കാലം ഇവിടുന്ന് നേരെ സിറ്റി കൂടി ഒന്ന് നൈസായിട്ട് ഓടിച്ച് നോക്കാൻ പോകണം. അത് കൂടാതെ നമ്മൾ നേരെ വെസ്പൂസി ബീച്ച് സൈഡിലോട്ട് പോവൊക്കെ തന്നെയാണ്. അപ്പോൾ മൈക്കിളത്തെ നൈസായിട്ടൊക്കെ തന്നെ വണ്ടി ഓടിച്ച് ബാക്കിൽ നന്നായിട്ട് ഫോളോ ചെയ്യുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചൊന്ന് കത്തിച്ച് വിട്ട് നോക്കാം. അപ്പോൾ മൈക്കിൾ നമ്മുടെ പുറകെ സ്പീഡിലങ്ങ് എത്തിക്കൊള്ളും തന്നെ വിചാരിക്കുന്നത്. അപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ നേരെ വെസ്പൂസി ബീച്ച് സൈഡും കാര്യങ്ങളൊക്കെ തന്നെ എത്തും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കയറി കമൻറ്റ് ചെയ്യാം. എൻ്റെ മോനെ, ഒരുത്തനിപ്പോൾ മനുഷ്യനെ കൊല്ലാമെന്ന് മൈക്കിളത് എന്തൊക്കെ ഇടിച്ച് പൊളിച്ചിങ് പോരുന്നൊക്കെ തന്നെയുണ്ട്. രണ്ട് വണ്ടി മാരക ബ്രേക്കിങ്ങും മാരക പവറും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നൊക്കെ തന്നെയുണ്ട് കേട്ടോ. സീനും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അപ്പോൾ മൈക്കിൾ നമ്മുടെ പുറകെ മാരകമായിട്ടൊക്കെ തന്നെ പിടിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്, മാരകമായിട്ട് തന്നെ വിട്ട് പോരുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വെസ്പൂസി ബീച്ച് സൈഡിലോട്ടാണ് വിട്ട് പോകുന്നതൊക്കെ തന്നെ. അതെ, അത് ഇങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടതൊക്കെ തന്നെ. അപ്പോൾ മൈക്കിളും എൻ്റെ മോനെ, അപ്പോൾ മൈക്കിൾ എന്തൊക്കെ ഇടിച്ച് തകർത്തൊക്കെ തന്നെയാണ് കേട്ടോ ഗൈസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സീനും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. മൈക്കിൾ നമ്മുടെ പുറകെ എത്തിയാലൊക്കെ തന്നെ മതി. ഓക്കെ, അപ്പോൾ മൈക്കിൾ നമ്മുടെ പുറകെ തന്നെ അത് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സാൻഡൊക്കെ തന്നെ ഉള്ള കുറച്ച് മണലൊക്കെ തന്നെ ഉള്ള സ്ഥലത്തോട്ട് എത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ തന്നെ സെറ്റായി ഗൈസ്. അപ്പോൾ നമുക്ക് തന്നെ മണലിൽ കൂടെ നല്ല പോക്കൊക്കെ തന്നെ പോയി നോക്കാം. എൻ്റെ മോനെ, സെറ്റ്. അപ്പോൾ നമ്മളെന്തങ്ങനെ ഏതാണ്ട് ഇങ്ങോട്ട് എത്തിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ മൈക്കിളത് അവിടെ വണ്ടി കൂടെ നിർത്തിയിട്ടൊക്കെ തന്നെയുണ്ട്. എൻ്റെ മോനെ ഗൈസ്, അപ്പം നമ്മൾ ഈ വണ്ടി പൊളിച്ചെടുക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമൊന്നും തന്നെയില്ല, വണ്ടി സെറ്റായിട്ടൊക്കെ തന്നെയാണ് ഇങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൈക്കിൾ നമ്മുടെ പുറകെ തന്നെ നൈസായിട്ട് എത്തിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പയ്യെ പയ്യെ വണ്ടി വിട്ട് പോകട്ടെ ഗൈസ്. അപ്പോൾ ഇതൊരു സെറ്റ് സ്ഥലമൊക്കെ തന്നെയാണ്, മണലിൽ കൂടെ പോകുന്ന ഏറ്റവും അടിപൊളിയൊക്കെ തന്നെയാണ്. പിന്നെ അതേ കുറച്ച് ഉപ്പുവെള്ളമൊക്കെ തന്നെ നനഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കുറച്ച് തുരുമ്പൊക്കെ പിടിക്കും, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും തന്നെയില്ല. അപ്പോൾ നമ്മളെന്തായാലും നേരെ ഇങ്ങോട്ട് ഇറക്കുവാണ് കേട്ടോ. ഓക്കെ, മൈക്കിൾ നമ്മുടെ പുറകെ തന്നെ വരുന്നുണ്ട്. സെറ്റ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും മണലിൽ കൂടെ ഒന്ന് പറപ്പിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ എവിടെയൊക്കെ കൊണ്ട് ഇടിച്ച് കയറ്റുന്നൊക്കെ തന്നെ ഉണ്ട് ഗൈസ്. അപ്പം പലയിടത്തും കൊണ്ട് നമ്മൾ ഇടിച്ച് കയറുന്നൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ മൈക്കിൾ ബാക്കിൽ നൈസായിട്ടൊക്കെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊരു അഡ്വഞ്ചർ ട്രിപ്പ് ചെയ്യാൻ പോകണം ഗൈസ്. അപ്പോൾ ഞാൻ ഈ വെള്ളത്തിൽ കൂടെ ഒന്നെടുത്ത് ചാടിക്കാൻ പോകണം. എൻ്റെ മോനെ, വണ്ടി ഒരു കുഴപ്പമില്ലാണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അതിൽ ചാടി കയറി വന്നേക്കെ തന്നെ. എന്തായാലും നമ്മുടെ വണ്ടി ഒരു നരി തന്നെ കേട്ടോ ഗൈസ്. അപ്പോൾ ഒന്ന്
ഒന്നും പറയാനില്ല, നരി തന്നെ. ഓക്കെ, സെറ്റപ്പ് മൈക്കിളിനെ ബാക്കിൽ കൂടെ അവൻ ഐസായിട്ട് വന്നിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കയറി കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ രണ്ട് വണ്ടി മാരകങ്ങളും മാരകങ്ങളാണ് കേട്ടോ ഗൈസ്. രണ്ട് വണ്ടി മാരക പവറും മാരക സ്പീഡും എല്ലാം തന്നെ അടിപൊളിയായിട്ടാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നതൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ നമ്മളെന്താ ഈ എൻഡിന്ന് ആ എൻഡ് വരെ ഒന്ന് മാക്സിമം നല്ല സ്പീഡിലൊന്ന് കൊടുത്തു നോക്കാൻ പോകാം കേട്ടോ ഗൈസ്. എൻ്റെ മോനെ, അപ്പോൾ ഇത് ഇൻറ്റീരിയർ അടിപൊളിയാണ്, ഇതിൻ്റെ ഉള്ളിലിരുന്ന ഒന്നും തന്നെ അറിയില്ല കേട്ടോ ഗൈസ്. സെറ്റാണ്, അപ്പോൾ മൈക്കിളുടെ താഴെ കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഒരു 100, ഓക്കെ, അപ്പോൾ മണലൊക്കെ തന്നെയായിട്ട് വന്ന് തോന്നുന്നു. ഒരു 100 മേലോട്ടം തന്നെ വണ്ടി നൈസായിട്ട് വന്ന് പോയിട്ടൊന്നും തന്നെ ഇല്ല. മൈക്കിളുടെ അതിൽ അടിച്ചു വിട്ട് വരുന്നൊക്കെ തന്നെ ഇവിടെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ തന്നെ തെറിപ്പിച്ച് നോക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി ഇത് ഇവിടെയങ്ങ് സൈഡാക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മളങ്ങനെ ഏതാണ്ട് ഇവിടെ വെച്ചങ്ങ് എൻഡ് ചെയ്യുവാണ്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ രണ്ട് വണ്ടി എന്തേതാണ്ട് എല്ലാം തന്നെ നൈസൊക്കെ തന്നെയായിട്ട് നമുക്ക് സെറ്റായി ഇറക്കിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കയറി കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക, സെറ്റാക്കുക കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ചങ്ങ് എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ സീ യു ഗൈസ്, സീ യു ഇൻ അനദർ വീഡിയോ.